മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജ്ഞാനം 3:5-6 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3:5-6. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. കർത്താവ് നമ്മളെ ശോധന ചെയ്യും, അങ്ങനെ നമ്മളെ കർത്താവിന്റെ സ്വീകാര്യരാക്കി മാറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. റിച്ചാർഡ് സെസിൽ പറയുന്നുണ്ട്, കൂടുതൽ ക്ഷമയ്ക്കും പ്രത്യാശയ്ക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ദൈവം അവരെ കഷ്ടതയുടെ മൂശയിലൂടെ കടത്താറുണ്ട്. കഷ്ടതയുടെ മൂശയിലൂടെ കടന്നു വരുമ്പോൾ അവർക്ക് കൂടുതൽ ക്ഷമയും സ്ഥിരോത്സാഹവും ലഭിക്കും എന്നുള്ളതാണ് അതിന് കാരണം. അതാണ് റിച്ചാർഡ് സെസിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മളെ കൂടുതൽ ബലവാന്മാരാക്കുവാൻ, ശക്തിയുള്ളവരാക്കി തീർക്കുവാൻ നമുക്ക് സഹന അനുഭവങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മൾ പതറേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളെ കൂടുതൽ ധൈര്യപ്പെടുത്താൻ ശക്തിപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. അവിടെ അതിനെയെല്ലാം പോസിറ്റീവായിട്ട് കാണുവാനും ദൈവത്തിന്റെ പരിപാലനയിൽ കണ്ടുകൊണ്ട് ശക്തി സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം. അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.